എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്യാപ്ഷൻ ഈ ഒരു വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്നത്? കഴിഞ്ഞ 7 വർഷത്തോളമായി ഈ കരിയർ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2016 or 2017 കരിയർ പ്ലാൻ ചെയ്തതുപോലെയല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് കരിയർ പ്ലാൻ ചെയ്യേണ്ടത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്ന മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ ആ ജോലി ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അവിടുന്ന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവോട് കൂടിയിട്ട്. അതായത് മുന്നേ ടെക്നോളജികളെല്ലാം ഉണ്ടായിരുന്നത് നമ്മളുടെ ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ഒരു വ്യക്തിയുടെ അലക്കുക എന്നുള്ള ഒരു പ്രക്രിയ എളുപ്പമാക്കി കൊടുത്തു, വാഹനങ്ങൾ യാത്രകൾ എളുപ്പമാക്കി കൊടുത്തു, മറ്റ് മെഷീനറികൾ എല്ലാം മനുഷ്യൻ്റെ ഫിസിക്കൽ നീഡിന് വേണ്ടിയിട്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്? ബുദ്ധിപരമായിട്ടാണ് ഇനി ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ മെഷീനുകളോ, ഇപ്പോൾ എക്സാമ്പിൾ റോബോട്ട്സ്, ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ, അലക്സ, സിരി, ഗൂഗിൾ അസിസ്റ്റൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചാറ്റ് GPT, ബാഡ് പോലുള്ള ഒരുപാട് ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് കരിയർ പ്ലാൻ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എത്ര വലിയ വിദ്യാഭ്യാസമുണ്ട്, എത്ര വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് പ്രധാനം തന്നെയാണ്. എന്നാൽ അതിലേറെ പ്രധാനം സ്കില്ലുകളായിരിക്കും. ഇന്ന് നമുക്കറിയാം പല രീതിയിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. യൂട്യൂബേഴ്സ് എന്ന് അവരുടെ ടെക്നിക്കലി ക്വാളിഫിക്കേഷൻസ് അല്ല, അവിടെ യൂട്യൂബിൽ അവർക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കില്ലുകൾ, അവർ എന്താണ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്ന, ആളുകളെ എങ്ങനെയാണ് അതിലേക്ക് എൻഗേജ് ആക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. ഇതേപോലെ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ സ്കില്ലുകൾ എന്തൊക്കെയായിരിക്കും, നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ അറിയാം, ഒരു കാര്യങ്ങൾ അറിയാമെന്നില്ല, ടെക്നോളജികൾക്ക് അനുസരിച്ചിട്ട് എത്ര കാര്യങ്ങൾ അറിയാമെന്ന്, എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്, സർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണോ, സൈബർ സെക്യൂരിറ്റി ആണോ, ഓഗ്മെന്റ് റിയാലിറ്റി ആണോ, വിർച്വൽ റിയാലിറ്റി ആണോ, ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഏത് സ്പെഷ്യലൈസേഷനാണ് ഞാൻ എടുക്കേണ്ടത്? കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുക, അതിൻ്റെ കൂടെ എത്ര സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സ്പെഷ്യലൈസേഷൻ പഠിക്കാൻ പറ്റുക? ഇന്ന് ഇഷ്ടം പോലെ ടൂളുകളുണ്ട്. ഇന്ന് ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, നമ്മുടെ യൂട്യൂബിനെ പറയാം. എത്ര ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. അതുകൂടാതെ എഡക്സ്, യുഡമി, കോഴ്സറ, സ്വയം എന്നതൊക്കെ പോലെയുള്ള മാസീവ് ഓപ്പൺ ലേണിംഗ് കോഴ്സ് പഠിപ്പിക്കുന്ന, മൂക്ക് കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, ഒരുപാട് ഒരുപാട്. അരിസോന യൂണിവേഴ്സിറ്റി മുതൽ ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റി എന്നുള്ള കോഴ്സുകളും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നാളെ നിങ്ങൾ ഇൻ്റർവ്യൂ പോലെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റിന് പകരം നിങ്ങൾക്ക് എന്തെല്ലാമാണ് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുക, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ സ്കില്ലുകൾ എവിടെയൊക്കെയാണുള്ളത്, ആ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാത്ത ഒരാൾക്ക് ഇനി ഭാവിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിദ്യാഭ്യാസം ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ ആർട്സോ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് കോഴ്സ് പഠിക്കാനും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക. 2023 ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി 2027 or 2028 ഒക്കെ ആയിരിക്കും പഠിച്ചിറങ്ങുക. ആ കാലഘട്ടങ്ങളാകുന്ന സമയത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്ന 4G, 5G, 6G എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ലോകം അത്രയും പെട്ടെന്ന് മാറിയിട്ടുണ്ടാവും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP എന്ന് പറയുന്ന 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുതിയ മാനദണ്ഡത്തിൽ പറയുന്നത് 60% പ്രാക്ടിക്കലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 60% പ്രാക്ടിക്കലിന് പ്രാധാന്യം കൊടുക്കുന്നത്? ഇഷ്ടംപോലെ കുട്ടികൾ ഇവിടെ ഡിഗ്രി കഴിഞ്ഞവരും PG കഴിഞ്ഞവരൊക്കെ ഉണ്ട്. എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാനില്ല. PA ഇംഗ്ലീഷ് കഴിഞ്ഞ്, മാത്തമെറ്റിക്സ് കഴിഞ്ഞ്, ഫിസിക്സ് കഴിഞ്ഞ്, കെമിസ്ട്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ. ഇന്ന് ഞാൻ കുറച്ച് റെസ്യൂം നോക്കി. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ റെസ്യൂമാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ BSc കെമിസ്ട്രി, BA ഹിസ്റ്ററി, അങ്ങനെ പല കോഴ്സുകൾ എടുത്തവരാണ്. അവരെന്തിനാണ് ഈ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്നത്, അവിടെയാണ് ജോലി മേഖല എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആർട്സ് കോഴ്സോ കൊമേഴ്സ് കോഴ്സൊക്കെ പഠിച്ചോളൂ, അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അക്യൂർ ചെയ്യൽ മാത്രമാണ്. അതിന് കൂടെ നിങ്ങളുടെ സ്കില്ലുകൾ, സ്കിൽ സെറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാവുക. ഭാവിയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് കരിയർ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡൗട്ട്സുകളുണ്ട്, ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. അത് പ്രൊഫഷണൽ രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നിങ്ങൾക്കൊരു ഗോൾ സെറ്റിങ്സ് ഇല്ലേ, വ്യക്തമായ ഒരു ഗോൾ സെറ്റിങ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. 2030 ഞാൻ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുകയാണ് ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്നുള്ളത് കണ്ടെത്തിയിരിക്കണം. ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കഴിവുകൾ ഉണ്ടോ മനസ്സിലാക്കിയിരിക്കണം. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ച് നിങ്ങളെ തന്നെ ഒന്നും കൂടെ മോണിറ്റർ ചെയ്തതിന് ശേഷം ഒരു കരിയർ ചൂസ് ചെയ്യും. അങ്ങനെ ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു കരിയറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ഓൾ.